Namaskaram. Keralathil Jihadi Samskaram. അതായത് അമുസ്ലിമായ ജനതയെ ഇല്ലായ്മ ചെയ്യണം, തകർത്തെറിയണം. ഈ സംസ്കാരം പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുള്ളതായി, പ്രവർത്തിച്ചു വരുന്നതായി, പലതരത്തിലുള്ള ജിഹാദുമായി അവർ രംഗത്ത് വരുന്നതായി ഇതിനു മുൻപും പല വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. മാട്രിമോണിയൽ ജിഹാദ്, അതായത് വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ലവ് ജിഹാദ് പലവട്ടം പറഞ്ഞതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ജിഹാദുകൾ, പലതരത്തിലുള്ള, അതായത് വസ്തു ജിഹാദ്, അങ്ങനെ ഓരോ മേഖല കേന്ദ്രീകരിച്ചും ജിഹാദ് എന്ന വിശുദ്ധ യുദ്ധം, അതായത് മുസ്ലിമുകളല്ലാത്തവരെ കൊന്നൊടുക്കണം എന്ന് ഉദ്ഘോഷിക്കുന്ന യുദ്ധം, ശരിക്കും വിശുദ്ധ ഖുറാനൊന്നും ഇവരാരും വായിച്ചു കാണില്ല. വിശുദ്ധ യുദ്ധം എന്താണ് എന്ന് ഒന്ന് വായിച്ച്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇവരാരും ഈ പണിക്ക് ഇറങ്ങില്ല എന്നുള്ളത് വാസ്തവം. അതവിടെ നിൽക്കട്ടെ. ഇവരെ ആരെയും ഇപ്പോൾ വേദവും ഖുറാനും ഒന്നും പഠിപ്പിക്കാൻ നമ്മളാളല്ല, നമുക്ക് അറിഞ്ഞും കൂടാ. അതിന് വേണ്ടപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ദുർവ്യാഖ്യാനങ്ങളാണ് മുഴുവൻ. പണ്ട് ഏതോ ഒരു മദ്രസയിൽ കാഫറിങ്ങളെ ഒന്നും അവരുമായി കൂട്ടുകൂടരുത് എന്ന് ചില കുട്ടികളോട് അവിടുത്തെ ഉസ്താദുമാർ തന്നെ പറഞ്ഞത് അവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അതിൻ്റെ തെളിവും അതും ഇതുമൊന്നും ചോദിക്കരുത്. അവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അവിടെ നിൽക്കട്ടെ. പ്രായമായ ഒരു ഉസ്താദാണ്. എല്ലാ പഞ്ചായത്തുകളിലും, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു. എന്തിനാണ്? ഖുറാൻ ക്യുസ് ആണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഖുറാൻ്റെ, അതായത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ക്യുസ് നമ്മൾ അംഗീകരിക്കുന്നു, നടത്തിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അതിൽ 99% ഹിന്ദു സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഈ ഗ്രൂപ്പുകളിലെല്ലാം. ഇവരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഖുറാൻ പഠിച്ചിട്ട് വരൂ, ഉത്തരം പറയൂ. അല്ല, ഹിന്ദു പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഖുറാൻ വല്ലതും അറിയുമോ? മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് തന്നെ ഖുറാൻ്റെ ആ സാരാംശവും കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. കാരണം അവർ ഖുറാൻ പാരായണം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അറബിക് വേർഷൻ്റെ കാര്യങ്ങളോ അതിൻ്റെ മലയാളം വേർഷൻ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കാം. എന്നിട്ടും 99% ഹിന്ദു സ്ത്രീകളാണ് ഈ ഗ്രൂപ്പുകളിലൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. വിജയികൾക്ക് 20,000 രൂപയാണ് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. എല്ലാ പഞ്ചായത്തിലുമുണ്ട്, നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇതിങ്ങനെ പടർന്ന് പന്തലിക്കുക. ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഒരാൾ അദ്ദേഹത്തിന് അനുഭവം വെച്ച് പോസ്റ്റ് ഇട്ടതാണ്. ഇത് മതം മാറ്റത്തിൻ്റെ ആദ്യപടിയാണ്. നമ്മുടെ അറിവിൽ ഏതെങ്കിലും അമ്മമാരോ സഹോദരിമാരോ അതിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുക. ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഒരു സുഹൃത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മതപരിവർത്തനവും വ്യാപകമായ ലൗ ജിഹാദും ലക്ഷ്യമിട്ട് പുതിയ തന്ത്രവുമായിട്ടാണ് ജിഹാദി സംഘടനകൾ എത്തിയിരിക്കുന്നത്. കുടുംബം ഇസ്ലാമിൽ എന്ന പേരിൽ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നു. അതുപോലെ തന്നെ അമുസ്ലിം വിഭാഗങ്ങളുടെ വിവരശേഖരണവും സമ്പർക്ക പട്ടികയും ഉണ്ടാക്കുന്നു. ലൗ ജിഹാദും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമുള്ള നിർബന്ധിത മതപരിവർത്തനവും മതപഠനവും വിവാദമായ സാഹചര്യത്തിലാണ് പുതിയ തന്ത്രങ്ങളുമായി അതിനെക്കുറിച്ച് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഖുറാൻ ക്യുസ്, കുടുംബം ഇസ്ലാമിലേക്ക് തുടങ്ങിയ ഗ്രൂപ്പുകളുണ്ടാക്കി അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പരിപാടി ഇപ്പോൾ പലയിടത്തും അരങ്ങേറുന്നത് എന്ന് പറയപ്പെടുന്നു. അമുസ്ലിങ്ങൾ മാത്രമേ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാവൂ എന്ന പ്രത്യേക നിബന്ധനയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇസ്ലാമിക കുടുംബസങ്കല്പവും ഖുറാൻ ആധാരമാക്കിയുള്ള മതപഠനവും ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ മത്സരാർത്ഥികൾക്ക് അയച്ചുകൊടുത്ത് അവയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ മത്സരത്തിന് ഉണ്ടാവുക. മുസ്ലിങ്ങളല്ലാത്തവരിൽ ഇസ്ലാം മതതത്വങ്ങൾ മത്സരത്തിൻ്റെ പേരിൽ കടത്തിവിടാനുള്ള ആസൂത്രിത നീക്കമായിട്ട് ഇതിനെ കാണേണ്ടി വരും. തീർച്ചയായും അങ്ങനെ തന്നെ. മത്സരിക്കുന്നവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനവും ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് ഭീമമായ സമ്മാനത്തുകയും വാഗ്ദാനം ചെയ്താണ് മത്സരാർത്ഥികളെ കണ്ടെത്തി പേര് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യിക്കുന്നത്. ഓരോ പ്രദേശത്തുമുള്ള പരീക്ഷാ കൺട്രോളർമാർക്കാണ്, ഉയ്യോ വൻ സെറ്റപ്പാണ്, പരീക്ഷാ കൺട്രോളർമാർക്കാണ് പരീക്ഷയുടെ പൂർണ്ണ ചുമതല. മത്സരാർത്ഥികളെ കണ്ടെത്തുന്നതും അവരുമായി നിരന്തരം ബന്ധപ്പെടുത്തുന്നതും ഈ കൺട്രോളർമാരാണ്. സ്കൂൾ അധ്യാപകരുടെയും മറ്റും പ്രാദേശിക ബന്ധങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ സാമ്പത്തിക ശേഷിയുള്ള വിദ്യാസമ്പന്നരുമായ പെൺകുട്ടികളെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഈ പദ്ധതി പ്രധാന രീതി. ഈ പദ്ധതിയുടെ പ്രധാന രീതി വലിയൊരു അപകടമാണ്. അതായത് ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ഒരു തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രയും പ്ലാൻഡായിട്ടാണ് പരീക്ഷാ കൺട്രോളർ, യൂണിവേഴ്സിറ്റി എക്സാം, പിന്നെന്താണ് വാല്യുവേഷൻ, മറ്റേ എന്ത് പറയുക, സ്ക്രൂട്ടിനി, എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. റീവാലുവേഷൻ ഒക്കെ ഉണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് ഈ മത്സരം സമാപിക്കുന്നത്. ഓരോ ഘട്ടത്തിലും മതപഠനവുമായി ബന്ധപ്പെട്ട നോട്ടുകൾ അയച്ചുകൊണ്ടേയിരിക്കും. മത്സരാർത്ഥികളെ മനഃശാസ്ത്രപരമായി ഘട്ടം ഘട്ടമായി സ്വാധീനിക്കുന്ന തരത്തിലാണ് പ്രശ്നോത്തരി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രത്യേക ലിങ്കിലാണ് മത്സരാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇമെയിൽ അഡ്രസ് ഉൾപ്പെടെ രജിസ്ട്രേഷനിൽ വരും. അതുപോലെ തന്നെ പൂർണ്ണമായി വിവരങ്ങൾ നൽകുന്നതോടൊപ്പം അതത് പ്രദേശത്തെ പരീക്ഷാ കൺട്രോളറുടെ ഫോൺ നമ്പർ മത്സരാർത്ഥികൾ നിർബന്ധമായും മൊബൈലിൽ സേവ് ചെയ്യണമെന്ന വ്യവസ്ഥയുണ്ട്. രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി മത്സരാർത്ഥികൾ പരീക്ഷാ കൺട്രോളറുടെ നിയന്ത്രണത്തിലാകും. പ്രശ്നോത്തരിയുടെ ഭാഗമായതിനാൽ മതപഠനവും മറ്റും രക്ഷിതാക്കൾ ശ്രദ്ധിക്കില്ല എന്ന അനുകൂല സാഹചര്യം ഉണ്ടാക്കി മത്സരാർത്ഥികളെ സ്വാധീന വലയത്തിലാക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു. വളരെ ഭീകരമായ മറ്റൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കടന്നു പോകുന്നത്. കോവിഡിനിടയിലൊക്കെ ഇത്തരം കോവിഡിനിടയിൽ നേരത്തെ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ
വന്നു മാട്രിമോണിയൽ ജിഹാദ് നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു. ഇതിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒരു വാട്സപ്പ് ജിഹാദ് അല്ലെങ്കിൽ ഒരു കുടുംബ ജിഹാദ് അല്ലെങ്കിൽ ഖുറാൻ പ്രശ്നോത്തരി ജിഹാദ് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം ജിഹാദുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എല്ലാ മേഖലകളെയും കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതാണിപ്പോൾ നടക്കുന്നത്. ഇതൊന്നും പോലീസ് അധികാരികളോ അല്ലെങ്കിൽ ഇതൊക്കെ പരാതി കൊടുക്കണം. ഇത് പോലീസിലും അതുപോലെ തന്നെ വേണമെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലും ഇതിൻ്റെ കൺട്രോളറുടെയും മറ്റു കാര്യങ്ങളും ലിങ്കുകളും സഹിതം പരാതി കൊടുക്കണം. കിട്ടിയ ലിങ്കുകളും നമ്പറുകളും എല്ലാം ഉപയോഗിച്ച് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് ഐ ബിക്ക് റോയ്ക്ക് ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ദയവായി നിങ്ങൾ കൂടി പരാതി കൊടുക്കൂ. ഇതിൽ പെട്ടവരുണ്ടെങ്കിൽ ദയവായി ഇതിൽ നിന്ന് പുറത്തു കിടക്കൂ. ഇതൊരു മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ പുതിയ തന്ത്രമാണ്. നമ്മൾ ഖുറാനോ അതിലെ സൂക്തങ്ങളോ അതിലെ ആശയങ്ങളോ ഒന്നും മോശമാണെന്നോ ഇസ്ലാം ഒരു മോശം മതമാണെന്നോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതങ്ങനെയല്ല. പക്ഷേ നിർബന്ധിത മതപരിവർത്തനവും ഇതുപോലെ ലൗ ജിഹാദും അതുപോലെ ISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഇതിലൂടെ നടത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തെ ഇസ്ലാം മതത്തെ കൂടിയാണ് ഇതിന് പുറകെ നടക്കുന്നവർ, ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ചൂഷണം ചെയ്യുന്നത്, കളിയാക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ. ഇത് മഹത്തായൊരു മതം, ആ മതത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തീവ്രമായ ആശയങ്ങളല്ല, സനാതന ധർമ്മത്തിനോട് തന്നെ ചേർന്ന് വയ്ക്കാവുന്ന ആശയങ്ങളാണ് ഖുറാനിലുള്ളത്. അതൊക്കെ തന്നെ സത്യമായ പാതയിലൂടെ മനുഷ്യന് സഞ്ചരിക്കാനാണ്, നന്മയുടെ പാതയിലൂടെ മനുഷ്യന് സഞ്ചരിക്കാനാണ്. അല്ലാതെ ഇത്തരം കുൽസിതവും ഗൂഢവുമായ പ്രവർത്തികൾ നടത്തി ആൾക്കാരെ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് കൂട്ടലല്ല ഖുറാനിൽ പറയുന്നത്. ഖുറാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്ദേശമല്ല നൽകുന്നത്, നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ സന്ദേശമാണ് ഖുറാനിൽ നൽകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ദയവായി ഇത്തരം എന്തെങ്കിലും ഗ്രൂപ്പുകളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലോ അറിയിക്കുക. അല്ലെങ്കിൽ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും ഒക്കെ ലിങ്കുകൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് മെയിൽ ചെയ്യുക, അതിൻ്റെ ഫോട്ടോകളും മറ്റു കാര്യങ്ങളും സഹിതം. തീർച്ചയായും ഇത്തരം ദുഷിച്ച പ്രവണതകൾ, ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവണതകൾ തീർച്ചയായും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.
Thank you.